കളിയാണ്. എന്താ നിങ്ങൾ എല്ലാരും ക്യാപ്റ്റനെ ഇങ്ങനെ നോക്കുന്നു? എല്ലാ മക്കളും ഒരുപോലെയാണ്. ഇത് തമാശയാണേ, എടുത്തു വളർത്താൻ പോവല്ല. ഒരു കൈ ഇങ്ങോട്ടും ഒരു കൈ പരവോട്ടും. മുഖത്തുള്ള കോൺഫിഡൻസ് കറക്റ്റ് ആണ്, പക്ഷെ കയ്യിൽ തെറ്റാണ്. എന്നാ ഞാൻ കരയെ തന്നെ എപ്പോഴും നിൽക്കാം, നിങ്ങളെ കുളിക്കുന്നു. പാട്ടും കുസൃതിയുമായി ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ. Children's Day, everyone! Angle! Children's Day Special! Eastern Super 4 Juniors, co-powered by M4Marry.com and jewelry partner Joy Alikas. Ellavarkkum swagatham! Namukkippo kittirikkunna 4 super guestukal, alle? Adayathu കുട്ടിക്കാലത്ത് തന്നെ അഭിനയ മികവ് തെളിയിച്ച് സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കിയ ആൾക്കാരാണ് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത്. ലെറ്റ്സ് വെൽക്കം വിനീത് കുമാർ എവരിവൺ, മാളവിക, ലെറ്റ്സ് വെൽക്കം മിനോൻ, ലെറ്റ്സ് വെൽക്കം സനുഷ. ചിൽഡ്രൻസ് ഡേക്ക് ദാ ഈ ചിൽഡ്രനെ മുഴുവൻ കറക്റ്റ് ആയിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന റിമോ. എന്താ തന്നേന്ന് ചോദിക്ക. എന്താ റോസപ്പൂ? പനിനീർ പുഷ്പമാണോ? അല്ലേ, ചിൽഡ്രൻസ് ഡേക്ക് നമ്മൾ അങ്ങനെ എല്ലാവരും സ്കൂളിൽ ഇങ്ങനെ ഷർട്ടിൽ ഇവിടെ പൂ ചൂടി പോകും. ഞങ്ങള് പൂ കുത്തിട്ട് പോവുള്ളൂ. ആ പൂവാണോ? ഇവിടെയും വെച്ച് റോസ് ഫ്ലവർ, റോസ് ആ പൂ ഒരു കൊച്ചു തരുമ്പോ. അങ്ങനെ പറയല്ലേ, ചിൽഡ്രൻസ് ഡേ ആ. പിന്നെ നെഹ്റു അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. സിത്തു, വെൽക്കം സിത്തു. റോസാപ്പ് എടുത്തു, തൈ കുട്ടിക്കും കൊടുത്തു. ഞാൻ ഇവിടെ പോക്കറ്റിലും വെച്ചു. ഞാൻ കൊടുക്കുക, നാല് പേർക്ക് ഒരിക്കൽ. വിനീതേ എന്റെ പൂ ഒരുമാതിരി. വിധു സ്വാഗതം. യുവർ ബേബി വെൽക്കം. ഞാൻ പിടിച്ചു രണ്ട് പേർക്ക്. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. താങ്ക് യു. നോക്കട്ടെ എങ്ങനെയുണ്ട് എന്റെ ജ്വല്ലറി ഒക്കെ നോക്കി. എനിക്ക് ഇത് നമ്മുടെ ജോയ് ആലുക്കാസിന്റെ സെലിബ്രിറ്റി കളക്ഷൻ എന്നുള്ളതാ. ഞാൻ ഈ കളിക്കില്ല. ഈ അഞ്ചു ചില്ലറ കാര്യം സെലിബ്രിറ്റി ഒരാൾ ഇട്ടിട്ടുണ്ടല്ലോ ഇവിടെ. ഞാൻ അതല്ലല്ലോ, ഞാനോ? ആണോ അത് ജോയ് ആലുക്കാസ? യെസ്. ഞാനൊരു മഞ്ഞ സാരിയിൽ ഒരു നീല ഇതിട്ട് സ്റ്റോണോ, അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ജോയാലുക്കാസിന്റെ ഈ ഒരു പാർട്ട്ണർഷിപ്പിന് പ്രത്യേകമായിട്ട് നന്ദി. നമ്മുടെ ആൾക്കാരത് ഇട്ട് കൂടുതൽ ഭംഗിയായിട്ട് നിൽക്കുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു. നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ചേർന്ന് ഒരു നല്ല പാട്ട് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ചേർത്ത് ഒന്ന് കൊടുക്കാവോ? നിങ്ങൾ ആ പാട്ടല്ല, പക്ഷെ കുട്ടി ഒരു പാട്ട് ഒരു പാട്ടാ. അല്ലെ, അപ്പോ നമ്മളെ ജഡ്ജസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഫോർ ചിൽഡ്രൻസ് ഡേ എപ്പിസോഡ്. ചൊല്ലുന്ന ചെല്ല കിളികളെ വേടം കൊരുക്കും കടം കഥയും കഥ ഇക്കഥയ്ക്കുത്തരം തേടുവാൻ കൂടാമോ? ഇല്ലെങ്കിൽ സുല്ലങ്കിലല്ല സമ്മാനം. നീലക്കുരുവികളും ചോലപ്പറവകളും മേളിച്ച കാട്ടിലെങ്ങോ ഒരു വേടം വല വിരിച്ചു. ഇത്തിരി വിത്തെറിഞ്ഞോ, ഒത്തിരി കുത്തിരിഞ്ഞോ, പക്ഷികൾ വന്നടഞ്ഞു, പാവങ്ങളിന്തറിഞ്ഞു. കാലെടുത്തു കൊക്കുടക്കി, കൊക്കെടുത്തു വീലുടക്കി, കച്ചും ചിറകിൽ തടിച്ചു ആ പാവങ്ങൾ ആവലയ്ക്കുള്ളിൽ കുഴഞ്ഞു പോ. നീലക്കുരുവികളും ചോലപ്പറവകളും മേളിച്ച കാട്ടിലെങ്ങോ ഒരു വേടം തല വിരിച്ചു. ചുണ്ടിൽ
കൈകളിൽ പാവങ്ങൾ എന്തു ചെയ്യും ആരോടൊരുത്തരം കണ്ടെടുക്കാൻ ലല്ലലം ചൊല്ലുന്ന ചില കിളികളെ വേണം കുരുക്കും കടങ്കഥ ഇക്കഥയ്ക്കുത്തരം തേടുവാൻ പോരാമോ ഇല്ലെങ്കിൽ ചൊല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം ഇല്ലെങ്കിൽ ചൊല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. ഇനി നമ്മളൊരു നമ്മുടെ കുട്ടികൾക്ക് വിട്ടുകൊടുക്കണ്ടേ, ഇന്ന് ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ അല്ലേ? ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവര്, അവർക്ക് കുറച്ചേറെ ചോദ്യങ്ങൾ ഇവരുടെ എല്ലാവരുടെ അടുത്തും ചോദിക്കാനുണ്ട്. അതിപ്പോ നമ്മുടെ ജഡ്ജസ് ഇല്ല, സെലിബ്രിറ്റി ഗസ്റ്റ് എന്നുള്ള ഇതില്ല, ആരോട് വേണേലും ചോദിക്കാം. നമുക്ക് അന്വയുടെ അടുത്ത് നിങ്ങൾ തുടങ്ങിയാലോ. ഞാൻ പണി വരുന്നുണ്ട്. വിധുവണ്ണാണ് പണി തരാൻ പോകുന്നത് അല്ലേ? വിധുവണ്ണന്റെ ചെറുപ്പക്കാലത്ത് വിധുവണ്ണന് എന്തൊക്കെ കാര്യങ്ങളിലാണ് അടിയിട്ടേക്കുന്നത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മുമ്പല്ലേ അത്? മക്കളെ അത് ഒരുപാടുണ്ട്. എന്തിനെങ്കിലും കിട്ടാണ്ടിരുന്നിട്ടുണ്ടോ എന്ന് ചോദിക്കേ. കറക്റ്റ്. പണ്ട് ഈ വൈകുന്നേരം വിധുവണ്ണന്റെ കസിൻസ് എല്ലാരും അടുത്തടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം നമുക്ക് സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ ആഹാരം തരുന്നൊരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ ആഹാരം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചടങ്ങ്, അതെ ചടങ്ങുണ്ടല്ലോ, അതെ നമുക്കത് ചടങ്ങാണ്. അപ്പോൾ ഈ കളിക്കാൻ പോകാനുള്ള ഒരു ഇൻട്രസ്റ്റിൽ എനിക്കിത് കഴിക്കാൻ തോന്നില്ല. അപ്പം ഞാൻ നമ്മുടെ കിച്ചൻ ഇതാണെങ്കിൽ ഇവിടെ ഒരു തട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ മറ്റേ കിട്ടുന്ന ആഹാരം മുഴുവൻ എടുത്ത് മുകളിലോട്ടെറിയും. അപ്പം ഞാൻ വിചാരിക്കുന്ന അത് കണ്ടുപിടിക്കും എന്നുള്ള ചിന്തയില്ല, എൻ്റെ മനസ്സിൽ കളി എന്നുള്ള ഒരൊറ്റ ഫോക്കസ് മാത്രമേ ഉള്ളൂ. നേരെ ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ ഈ തട്ടുംപുറം വൃത്തിയാക്കി. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ കോഴിക്കാല്, മറ്റത് മറിച്ചത്, പഴംപൊരി, എല്ലാം എനിക്ക് തന്ന മരുന്ന് വരെ ഞാൻ എടുത്തെറിഞ്ഞു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കിട്ടി. അത് ഓർമ്മയല്ലോ, 10 വരെ ഞാൻ ബോധം പോയി, ബോധവും മരവിപ്പ് പോയി. പിന്നെ അതുകൊണ്ട് അല്ല, എനിക്ക് നന്നായിട്ട് അടി കിട്ടുന്ന ഒരു ആളായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഫിദക്കുട്ടി. ഈ ക്വസ്റ്റ്യൻ റിമൂന. അയ്യോ, സ്കൂളിന് കോപ്പി അടിക്കുന്നതിനെ പിടിച്ചിട്ടുണ്ടോ? കോപ്പി അടിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു മെയിൻ പരീക്ഷയ്ക്ക് നമുക്ക് കോപ്പി അടിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ കോപ്പി അടിച്ചിട്ടുണ്ട്, പക്ഷെ പേടിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വേറെ ടെൻഷൻ ഇല്ല. അല്ല, ഞാൻ ഒരു കള്ളത്തരം ചെയ്ത അത് ചുറ്റിലും അന്തസ്സായിട്ട് പിടിക്കപ്പെടാത്ത രീതിയിലാണ്. ടെസ്റ്റ് പരീക്ഷയിൽ കോപ്പി അടിച്ചിട്ടുണ്ടാവും, പക്ഷെ പിടിച്ചിട്ടില്ല, പിടി കൊടുത്തിട്ടില്ല, പിടി കൊടുത്തിട്ടില്ല. അതാണ് മക്കളെ, പക്ഷെ ഒരിക്കലും കോപ്പി അടിക്കരുത് കേട്ടോ. അടുത്തത് മാളവിക ചേച്ചിക്കുള്ളാണ്. കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ വാശി പിടിച്ചിട്ടുള്ള എന്തിനാണ്? ഇപ്പോഴും വാശി പിടിക്കുകയാണ്. സ്കൂളിൽ പോവാതിരിക്കാൻ, സ്കൂളിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്നും രാവിലെ എന്തെങ്കിലുമൊക്കെ അസുഖം വരും. തലവേദന, കൈവേദന, കാലുവേദന, അല്ലാതെ വേറെ നല്ല കാര്യമാണ്. നമ്മളത് പേര് പറയൂല, നമ്മള് വേണേ അതിന്റെ സൗണ്ട് ഉണ്ടാക്കാം. ഇല്ലടാ, സത്യമായിട്ട് എനിക്ക് കുറ്റപ്പെട്ടുണ്ടായിരുന്നില്ല. എന്നെ വിനീന്ന് വിളിക്കുമായിരുന്നു. ഐ മീൻ വിനീത് എന്നുള്ള ചുരുക്കത്തിൽ വിനീന്ന് വിളിക്കും. പക്ഷേ ഇരട്ടപ്പേര് അങ്ങനെ സത്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇല്ല, ഒരു ഇരട്ടപ്പേര് ഉണ്ടായിരുന്നില്ല. ഇല്ല, ഇരട്ടപ്പേര്. ഇത്രയും നല്ല പൂച്ചക്കൊണ്ട് ഉണ്ടായിരുന്ന ഒരാളെ പൂച്ച എന്ന് പോലും വിളിച്ചിട്ടില്ല. ഇല്ലടാ, വിളിച്ചു. കാരണം എന്താ പറയുക, വിളിച്ചിട്ടുള്ള കാര്യം എനിക്കറിയാം. അത് എന്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ അതിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. എന്റെ കൂടെ കൺമഷിയിൽ സനുഷ അഭിനയിക്കുമ്പോ ഈ സൈസൊക്കെ ഉള്ളു, നമ്മുടെ ഫിദയുടെ സൈസായിരുന്നു. എന്നോട് പറഞ്ഞൊരു കാര്യം തരുന്നു അന്ന്, ചേട്ടൻ ഞാൻ വലുതായ ചേട്ടന്റെ ഹീറോയിനായിട്ട് വരും കേട്ടോ. എന്താന്നറിയില്ല, പൂച്ചക്കണ്ണൊക്കെ പണ്ടേ വീക്ക്നെസ് ആണ്. ആ സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ വിളിച്ചോണ്ടിരുന്നാണ് പൂച്ചക്കണ്ണൻ. ആ പടത്തിൽ അല്ലേ? അതെ, അതില് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഈ ചേട്ടനോടാണ്. മിനോനോട്. ചേട്ടൻ വരച്ചിട്ടുള്ള പെയിന്റിംഗ് ഏറ്റവും ആദ്യം വരച്ച പെയിന്റിംഗ് എന്തായിരുന്നു? അമ്മ അച്ഛനും പറഞ്ഞേക്കുന്നത് എലീന എന്തോ ആണെന്നാണ്. അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ? പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എലിയെ വരച്ച കഥ അവരെപ്പോഴും പറയാറുണ്ട്. ഞാൻ ചോദിക്കാം, ചേട്ടൻ വരച്ച, അതായത് കൊച്ചു ചോദിക്കുന്ന പോലെ
ചേട്ടൻ വരച്ച ചിത്രത്തില് ഏറ്റവും മോശവും പിന്നെ ഒരിക്കലും വരക്കരുതെന്ന് പറഞ്ഞ ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയ ചിത്രം കളിയാക്കും, ചില പടത്തിന് കളിയാക്കുമെന്ന്. ഇപ്പോ ഞാൻ ഒരു ടൈം മുതല് ഞാൻ ഏറ്റവും കൂടുതൽ വരച്ചിരുന്ന എൻ്റെ ക്രഷുകളായിരുന്നു. അപ്പൊ എൻ്റെ സ്കെച്ച് ബുക്കിലും പേപ്പറിലും ഒക്കെ ഈ പറയുന്ന പോലെ ഓരോ കാലഘട്ടത്തിലുള്ള ക്രഷുകളുടെ പടമൊക്കെ ഇങ്ങനെയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതും പറഞ്ഞ് കൊറേ കളിയാക്കുമ്പോ പിന്നെ 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 ഞാൻ അത് കുറച്ചു. ഞാനതങ്ങനെ ഞരമ്പുരോഗി. അടുത്ത ക്വസ്റ്റ്യൻ സാറാ, ജോ ബേബിന്റെ അടുത്താണ്. ഇപ്പൊ ജോ ബേബിക്ക് കുട്ടിക്കാലത്തോട്ട് പോവാൻ പറ്റിയാല് ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ എനിക്കിപ്പോ തിരിച്ചു പോകാനൊരു അവസരം കിട്ടിയ സത്യം പറഞ്ഞ ഞാൻ എങ്ങനെങ്കിലും വലുതായി കിട്ടണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കില്ല. കുട്ടിയായിട്ട് തന്നെ ഇരിക്കാനായിട്ട് പ്രാർത്ഥിക്കും. നല്ല ഉത്തരമായിരുന്നു. നിങ്ങൾക്ക് സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. കേട്ടിട്ടുണ്ടോ? എനിക്ക് സനശ ചേച്ചിന്റെ അടുത്ത ചോദിക്കാനുള്ളത്, ഞാൻ കാത്തിരിക്കുന്നു, ആരും ചോദിച്ചില്ലല്ലോ അത്. നമുക്ക് എല്ലാ നമ്പേഴ്സിന്നും ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എല്ലാ നമ്പേഴ്സിന്നും 1 2 3 അത് തൊട്ട് എല്ലാ നമ്പേഴ്സിന്നും നമുക്ക് ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും എങ്ങനെ കണ്ടുപിടിക്കാം? ചോദിക്കുന്നത് അതിഥിയാണ്, ചളിയാണ് മെയിൻ. അതുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള ഉത്തരം പറയുന്നത് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 4 അങ്ങനെ പറയാം. ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും. നമ്മള് എല്ലാ നമ്പേഴ്സും താഴത്തേക്ക് വലിച്ചെറിയണം. പൊട്ടണതോടും പൊട്ടാത്തത് ഈവണം. നമുക്കിത് നിങ്ങൾ എല്ലാരും ക്യാപ്റ്റനെ ഇങ്ങനെ നോക്കുന്നു. അതെവിടെ നിന്ന് വന്നു എന്നുള്ളത് ഇത് സിത്തുമണിയോടാണ്. ചളി ചോദ്യം തന്നെ. ഒരു പെട്ടി, അത് കത്തി വെച്ച് കുത്തിയാല് തുറക്കാൻ പറ്റു. അപ്പൊ ഒരു ദിവസം ആ പെട്ടി തുറന്നിരിക്കുകയായിരുന്നു. ഒരാൾ അതിലങ്ങ് വീണു, ആ പെട്ടി അടഞ്ഞു. അതിനകത്തൊരു ബൾബ് മാത്രമേ ഉള്ളൂ, പെട്ടിക്കകത്ത് ഒരു ബൾബ് മാത്രമേ ഉള്ളൂ. അയാൾ എങ്ങനെ രക്ഷപ്പെടും? ബൾബ് ഇട്ടു, ഇപ്പൊ ബൾബ് കത്തി, ആ കത്തി എടുത്ത് കുത്തി തുറന്നു പുറത്തേക്ക് വന്നു. അങ്ങനല്ലേ? ബൾബ് ബൾബ് എടുത്ത് കത്തിച്ചു, കത്തി എടുത്ത് കുത്തി തുറന്നു. ചളി പറഞ്ഞ കുളിർമ ആ രണ്ട് ബുദ്ധിപരമായ ചർച്ച കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒരു മനുഷ്യൻ മരുഭൂമിയിൽ നിൽക്കലാണ്. അയാൾ അതിന് തോക്ക് മാത്രമേ ഉള്ളൂ. അയാൾ അങ്ങനെ വീട്ടിൽ പോകും. തോക്ക് മാത്രമേ ഉള്ളൂ. തോക്ക് തുറന്ന് ബുള്ളറ്റ് എടുത്താ ബുള്ളറ്റ് കയറി പോകും. തോക്കിനകത്തുള്ള ബുള്ളറ്റ് എടുത്ത് ആ ബുള്ളറ്റ് കയറി പോകും. തോപ്പിക്ക് ആരുമില്ലടാ. നമുക്ക് ഒരാളെ ഒന്ന് വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യട്ടെ. ലെറ്റ്സ് വെൽക്കം വിനീത് ഹിയർ. നമ്മുടെ ഇവിടുത്തെ ഈ ബ്രേക്ക് ടൈമിൽ എന്ത് ചോദിച്ചാൽ വിനീത് അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങൾ കാണിച്ചു കൊടുത്തു അല്ലേ? അല്ല, എനിക്ക് ഇഷ്ടമാണ് കുട്ടികളുടെ കൂടെ. ഞാൻ ചെറുപ്പത്തിലെ എന്നെക്കാൾ പ്രായം കുറഞ്ഞ വളരെ പൊടി പിള്ളേരെ വെച്ചിട്ട് ഇങ്ങനെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ. ബ്രേക്ക് ടൈമിൽ വെറുതെ ചുമ്മാ അവരുടെ കൂടെ കളിച്ചു. അതെ, പക്ഷേ നല്ല രസമുള്ള കുറച്ച് ഗെയിംസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ മറ്റേ കൈ ഇങ്ങനെ എന്താണെന്ന് സാധനം ഒന്ന് കാണിച്ച്. അല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജഡ്ജസിനെ കൊണ്ട് ചെയ്യാം. ജഡ്ജസിനെ കൊണ്ട് ചെയ്യാം, സിമ്പിൾ ആണ്. വിധു ഒക്കെ പെട്ടെന്ന് ചെയ്യും. ഒരു കൈ ഇങ്ങോട്ടും ഒരു കൈ. പറ്റില്ല,
വിധുവിനെ ഞാൻ പണ്ട് പഠിപ്പിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വിധുവിനോട് ഫസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഈസി ആയിട്ട് ഇതൊക്കെ എന്താണെന്നറിയുമോ, ഷൂട്ട് ചെയ്തിട്ട് ഒറ്റയ്ക്ക് മാറ്റി നിർത്തി കാണും, അപ്പോഴാണ് നല്ല രസം. നോക്ക് വിധു, കിട്ടി കിട്ടി കിട്ടി, ഇതിങ്ങോട്ട് ഇതങ്ങോട്ട് ഇതിങ്ങനെ അതങ്ങനെ അവൻ മിനൻ ചെയ്യുന്നുണ്ട്, മിനൻ ചെയ്യുന്നുണ്ട് കിട്ടിയതല്ല, അതാണ് എല്ലാരും ചെയ്യണത്. ഇപ്പൊ നമ്മുടെ ഇത് കഴിഞ്ഞില്ലേ, ഇത് കഴിഞ്ഞില്ലേ, ഇനി അടുത്തൊരു ടാസ്ക് വരട്ടെ. ഇതുപോലെ വേറൊരു സാധനമാണ് ടൈമിങ്ങിന്റെ, അത് നമുക്ക് ഈ ബ്രെയിൻ അല്ലെ, ബ്രെയിൻ ഹാൻഡ് ഹാൻഡ് കോർഡിനേഷൻ ആണല്ലേ ഇത്. ഇതങ്ങനെ ഭയങ്കര അത്ഭുത കഴിവുകളൊന്നും അല്ല ഇത്, ഞാൻ കുട്ടികളെ എപ്പോഴും കൂടെ കളിക്കുന്നതുകൊണ്ട് അവരെ എന്റർടൈൻ ചെയ്യിച്ച് ചെയ്യിച്ച് ഞാൻ പഠിച്ച ചില കാര്യങ്ങൾ. ഓക്കെ, ഇത് കാണിച്ചാൽ പോയിന്റ് ചെയ്യുന്ന കൈ നിവർത്തിയിട്ടും മറ്റേത് മടക്കി വെക്കാം. ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കണം. സിമ്പിൾ അല്ലേ? റിമോ റിമോ റിമൂവ് ചെയ്ത് കറക്റ്റ് അടി ചെയ്യണുണ്ടോ? മുഖത്തുള്ള കോൺഫിഡൻസ് കറക്റ്റ് ആണ്, പക്ഷെ കയ്യിൽ തെറ്റല്ലേ. സ്പീഡ് നല്ല അറ്റൻഡ്, നല്ല അറ്റൻഡ്. ഇതു അത് കൊച്ചിപ്പിടിയുടെ സ്റ്റെപ്പല്ലേ. സനുവത്തി അവനിത് മറ്റേ കൊച്ചിനെ തൊട്ട് ഇത് തന്നെയായിരുന്നു കളിയും നോക്കട്ടെ. അതെന്തോന്നു ബ്രില്യൻ അന്വയ ആണ്, അന്വയ അന്വയ ഒന്ന് ചെയ്തേ മോളെ. ഇതുവരെ ചെയ്തതിൽ കൃത്യമായി ചെയ്തത് അന്വയാണ്. ഇന്നത്തെ കളി കഴിഞ്ഞ് താങ്ക് യു സോ മച്ച് മക്കളെല്ലാവരുടെയും കൂടെ. ഒരുപാട് സന്തോഷം ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതില്. മൈ ഫ്രണ്ട്സ് മിഥുൻ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഗസ്റ്റുകളിൽ നമ്മൾ പലതരം ടാലന്റുകൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് മറ്റൊരു ടാലന്റഡ് ആയിട്ടുള്ള ഒരാളും കൂടി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ അഭിനയം എന്ന് പറയുന്ന ടാലന്റ്, ആർട്ട് എന്ന് പറയുന്ന ടാലന്റ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. സാധാരണ നമ്മൾ മൾട്ടി ടാലന്റ് മാത്രമേ കാണാറുള്ളൂ. അതെ, ഇത് ഭയങ്കര ഇതിന്റെ പേര് എന്തായിരിക്കും? അവിടെ ഇരിക്കുന്ന മാളവിക, മാളവിക ഒരു 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 പ്രത്യേക തരം പാട്ട് മാളവിക പാടും എന്ന് പറഞ്ഞിട്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണേ പാടാവോ? ആർക്ക് വേണമെങ്കിലും പാടാവുന്ന ആണോ? എന്നാലും മാളവികയുടെ വക നമുക്ക് കേൾക്കാവോ പാട്ട്? ഇത് ഒരു പാട്ടിന് ചെറുതായിട്ട് സിമിലർ ആണ്. അത് ഏത് പാട്ടാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കോ. പിന്നെന്താ, അത് ഒറിജിനൽ പാട്ടല്ല, ലൈക് പാട്ടിന്റെ ഒരു ചെറിയ സാമ്യം ഉണ്ട്. ടാസ്ക് ആണല്ലേ മാളവികയുടെ ആ വ്യത്യസ്തമായ പാട്ട് നമുക്കൊന്ന് കേൾക്കാം.
ഉരുണ്ട കുന്നുമേ പരന്ന പാറമേ കിടന്ന് ഞാനങ്ങുറങ്ങുമ്പോൾ പൊടുപ്പും തൊങ്ങലും വിരുതും കാട്ടിയ കൊതുകുവന്നെന്നെ കടിക്കുന്നേ കടിക്കുന്നേ കുടിക്കുന്നേ കടിച്ചിടം പറിച്ചെടുക്കുന്നേ കടിക്കല്ലേ കൊതു കുടിക്കല്ലേ കൊതു പുന്നാര കൊതു കുഞ്ഞിക്കൊതു അടിയടാ പിടിയടാ വിരത് കാട്ടിയ കൊതുകിനെ അടിച്ചാലും ശരി പിടിച്ചാലും ശരി കുടിച്ച ചോറ് ഞാൻ എടുക്കുമേ ഉരുണ്ട കുന്നുമേ പരന്ന പാറമേ കിടന്ന് ഞാൻ അങ്ങുറങ്ങുമ്പോൾ പൊടുപ്പും തൊങ്ങലും വിരുതും കാട്ടിയ കൊതുകും എന്നെ കടിക്കുന്നേ കടിക്കുന്നേ കുടിക്കുന്നേ കടിച്ചിടം പറിച്ചെടുക്കുന്നേ കടിക്കല്ലേ കൊതു കുടിക്കല്ലേ കൊതു പുന്നാര കൊതു കുഞ്ഞിക്കൊതു അടിയടാ പിടിയടാ വിരുത് കാട്ടിയ കൊതുകിനെ അടിച്ചാലും ശരി പിടിച്ചാലും ശരി കുടിച്ച ചോറ് ഞാൻ എടുക്കുമേ എല്ലാ കൊതുകൾക്കും കൊച്ചിയിലെ എല്ലാ കൊതുകൾക്കും ഡെഡിക്കേറ്റ് ഞാൻ പാടിയത് ഫ്ലോപ്പ് ആയില്ല ഇവർക്ക് മനസ്സിലായി അപ്പൊ ശരി അടുത്തൊരു ഗെയിമിലേക്ക് കിടക്കാം റെഡിയാണോ എന്നാ നമുക്ക് എല്ലാരെയും ഇങ്ങോട്ട് വിളിച്ചാലോ ഗെയിമിന് നമ്മളെല്ലാവരും നമ്മൾ ഏത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പരിപാടിയാണെങ്കിലും വീട്ടിലെ പരിപാടിയാണെങ്കിലും ഏത് ഫംഗ്ഷനും പാർട്ടിക്കും ഒക്കെ കളിക്കാൻ പറ്റുന്ന കളിയാണ് അധികം സാധനങ്ങൾ ആവശ്യമില്ല വെറും കസേരകൾ മാത്രം മതി പിന്നെ മ്യൂസിക്കും കസേര കളി എന്ന് പറയുന്ന മ്യൂസിക്കൽ കസേര കളി തുടങ്ങാം റെഡിയല്ലേ ൂട്ടാ കസേരയിൽ പിടിക്കരുത് അത് അവർ തമ്മിൽ എന്തോ ഒരു നന്ദനയും ബദ്രിയും തമ്മിൽ അപ്പോൾ നന്ദനക്കുട്ടിക്ക് Ready, one, two, three, go! What is some of the consideration?
രണ്ടു പേർക്ക് വേണ്ടി ഒരു കസേരയാണുള്ളത്. ഫൈനൽ റൗണ്ട് കസേരയിൽ തൊടാൻ പാടില്ല. ഭാവനി ഓക്കെ റെഡി? ഭാവനി എന്റെ അനുഗ്രഹം. മാവനിക്കുട്ടിക്ക് ഐക്കൻ മലേഷ്യ ട്രസ്റ്റഡ് ഹൈജീൻ ബ്രാൻഡ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. സെക്കൻഡ് കിട്ടിയ ആളെ അനുഗ്രഹമല്ലേ? അനുഗ്രഹം വന്നേ. സെക്കൻഡ് കിട്ടിയ ആളിന് ഇതായി സമ്മാനം കൊടുത്തേ. ഇനി ബാക്കി കളിച്ച എല്ലാരും കൊണ്ട് വന്നേ. തേർഡ് ഫോർത്ത് ഏതേലും. അയ്യോ, അപ്പൊ ഇത് ഒരെണ്ണം ആർക്ക് കൊടുക്കും? ഇത് ഇത് അജുനാ. ഇത് മാവിനി കുട്ടിക്ക് കേട്ടാ. ഇനി അടുത്തത് നമ്മുടെ സിത്തുമണിയുടെ ടീം അല്ലേ? അല്ലേ, വിളിക്കാം അവരുടെ മത്സരം. അല്ലേ, അപ്പോ നിങ്ങൾക്ക് നാല് പേർക്ക് ഒരു ചോയ്സ് തരാം. നിങ്ങളുടെ ടീമിനെ റെപ്രസെന്റ് ചെയ്ത് ഇഷ്ടമുള്ള ആളെ ചൂസ് ചെയ്യാം. ഓക്കെ, വിധു, യു സ്റ്റാർട്ട്. മക്കളെ,
നീ പോവോ? പോ നീ. അതെയല്ലേ, ഉറപ്പല്ലേ? കപ്പും കൊണ്ടേ വരാവൂ, നമ്മൾ ക്ഷത്രിയരാണ്. അതെ, കപ്പും കൊണ്ടേ വരാവൂ നീ. ഓക്കെ അന്വയ, ചെല്ലേ ചക്കരേ, ചെല്ലേ അന്വയ. അൻവയ്ക്ക് ഒത്ത എതിരാളിയെ തിരഞ്ഞെടുക്കാൻ ജോ ബേബിക്ക് ഒരു അവസരം തരും. അപ്പോ സാന്നിധ്യ രണ്ട് പോരാളികളെ കിട്ടിയിട്ടുണ്ട്. റിമോ, എന്റെ ടീമിൽ നിന്ന് വരുന്നു അന്നമിക്ക. അന്നമിക്ക, അപ്പോ ഇനി സിത്തു. സിത്തുവിന്റെ ടീമിൽ നിന്ന് എന്റെ ടീമിൽ നിന്ന് ഫിദക്കുട്ടി. ഓഹോ, എന്ത് ഹാപ്പി ആയിട്ടാ പറഞ്ഞേ. അപ്പൊ ഗെയിം വളരെ സിമ്പിൾ ആണ്. ഈ പറയുന്ന നമ്മുടെ ഓണത്തിനായാലും അല്ലെങ്കിൽ ചിലപ്പോ സ്കൂളിലൊക്കെ ആണെങ്കിലും ഒക്കെ ഈ ഗെയിം കളിച്ചിട്ടുണ്ടാവും. ഒരു കുഞ്ഞു റേസ് ആണ്, ലെമൺ ആൻഡ് സ്പൂൺ റേസ്. Get set, go. Oh, oh, ഇത് അതിന് അപ്പുറം പോയത്. എല്ലാരും ഒരു കയ്യടി കൊടുത്തായിരുന്നു, ഗംഭീരമായിട്ട് പിള്ളേർ കളിച്ചത്. എനിക്കറിയാം നിങ്ങൾ മുൾമുനയിലായിരുന്നു എന്നുള്ളത് ഫിനിഷ് ലൈൻ എത്തുന്നത് വരെ. അതുകൊണ്ട് കയ്യടിക്കാതിരിക്കേണ്ട കാര്യമില്ല. അപ്പോ ഈ കൂട്ടത്തിൽ ആരാണ് ജയിച്ചത് എന്നുള്ളത് ജഡ്ജസിനോട്. സാന്നിധ്യം ഫിദ ഇങ്ങനെ ആരാണെന്ന് അറിയില്ല. സാർ, കാൻ വി ഹാവ് എ റീപ്ലേ? യാ പ്ലീസ്. സാറമ്പർപ്പ് എനിക്കൊരു ഡിസിഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഫോട്ടോ ഫിനിഷ് ആണ്, ഒരു രീതിയിലും വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ടൈ ബ്രേക്കറിന് വേണ്ടി രണ്ടുപേരെ ഒരിക്കൽ കൂടി ഓടിക്കാം. വിധുവിന്റെ ടീമോ റിമുവിന്റെ ടീമോ ഔട്ടായ സ്ഥിതിക്ക് നിങ്ങൾക്കിടയിൽ ഒരു ബെറ്റ് വെക്കാം. ആരായിരിക്കും ജയിക്കുക? എനിക്ക് അങ്ങനെ ഒന്നും പറയാനൊന്നും അറിയില്ല. എനിക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ്. എന്നാലും ശരി ശരി, യെല്ലോ ഓർ ബ്ലൂ ആരാണെങ്കിലും രണ്ടുപേരും ഒരു ചോയ്സ്. ബെറ്റാണ്, ബെറ്റാണ്. എടുത്തു വളർത്താൻ പോവല്ല. അപ്പോ ഈ രണ്ടുപേർ തമ്മിലുള്ള മത്സരം, നേരത്തെ ഉള്ള നാല് പേര് എലിമിനേറ്റ് ആയി രണ്ടുപേര് പോയി. ഇപ്പൊ രണ്ടേ രണ്ടുപേർ തമ്മിലുള്ള മത്സരമാണ്, ടൈ ബ്രേക്കർ മത്സരമാണ്. ഓൺ യുവർ മാർക്സ്. ശരി, രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വായനി അല്ല, ഇതിന് അറിഞ്ഞു വേണ്ടേടെ. നിങ്ങൾ രണ്ടുപേരും വിജയികളാണ്. ആ, രണ്ടുപേരും വിജയികളാണ്. എന്ത്, നമ്മൾ ഈ സമ്മാനം എടുക്കണമെന്നോ? വേണ്ട, നേരത്തെ തോറ്റ രണ്ടുപേർക്ക് സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഇവര്. നേരത്തെ തോറ്റ രണ്ടുപേർക്കും സങ്കടം ഉണ്ടെങ്കിൽ അവര് സമ്മാനം ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അപ്പോ ഇവര് രണ്ടുപേർക്കും ഇത് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞല്ലേ, അല്ലേ? അപ്പൊ അങ്ങനെ ഷെയർ ചെയ്യാൻ മനസ്സുള്ള ആൾക്കാർ ഷെയർ ചെയ്യേണ്ട കാര്യം അല്ലേ. നാല് പേരും പിടിക്കും. കൺഗ്രാചുലേഷൻസ്. Eastern Super 4 Juniors, co-powered by Emphamary.com, jewelry partner Joy Alukasil. നമുക്ക് അടുത്തൊരു ബ്രില്യന്റ് പെർഫോമൻസിലേക്ക് കടക്കാം. ഇത്തവണ പെർഫോം ചെയ്യുന്നത് ജഡ്ജസ് അല്ല, നമ്മുടെ കുട്ടികളല്ല, പകരം ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ രണ്ട് ഗസ്റ്റുകളുണ്ട്. അതായത് നമ്മളെ അഭിനയം കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് കുട്ടിക്കാലം കൊണ്ട് ത്രില്ലടിപ്പിച്ച രണ്ട് ബ്യൂട്ടിഫുൾ ഗസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ മാളവികയും സനുഷയും കൂടി ചേർന്നുള്ള ഒരു ഡാൻസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. Thank you.
ചുറ്റും ഒരു കളം കണ്ടോ നിങ്ങള്? ഈ കളം എന്തിനാണെന്നറിയോ? അല്ല, ഇതൊരു കുളമാണ്. ഇത് കളമല്ല, ഒരു കുളമാണ്. അത് വരച്ചു വന്നപ്പോഴല്ലേ ഇത് വരച്ചത്? ഞാനല്ല, ഞാൻ നിങ്ങളെ നാലുപേരെയും കൂടെ സ്വാഗതം. അപ്പൊ ഇനി കളി എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഇത് കുളം, ഇത് കര, ഇത് കര, മാർക്കിംഗ് ഒന്ന് ശരി. അപ്പോ കുളം എന്ന് പറയുമ്പോ നിങ്ങൾ കുളത്തിനകത്ത് ഇറങ്ങണം, കുളത്തിനകത്ത് ഇറങ്ങി കുളിക്കുക. സോറി സോറി, പഴയ കാലം. എന്നാ ഞാൻ കരയിൽ തന്നെ എപ്പോഴും നിക്കാം, നിങ്ങൾ കുളിക്കുന്നത്. അപ്പോ ശരി, ഞാൻ കുളം എന്ന് പറയുമ്പോ കുളത്തിൽ ഇറങ്ങണം, കര എന്ന് പറയുമ്പോ ഇറങ്ങണം. തെറ്റിച്ച ഔട്ട്. ഓക്കെ, റെഡി? കുളം ചാട്, കുളം ആ കര, കുളം കര, കര കുളം, കുളം കര, കര കുളം, കര കുളം, കര കുളം, കര കര. നമ്മുടെ കൂടെ കൂടെ നമുക്ക് അവരെ പറയാം. കുളം 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 കര 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 കര. ഇനി വാശിയേറിയ പോരാട്ടം രണ്ടുപേർ തമ്മിൽ. വിധു വണ്ണേ. അപ്പൊ കുളം കുളമാ, കര കുളം, കര കുളം, കര കുളം, കര കര കുളം, കര കര. റമി, കര കുളം 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 കുളം, കര 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 കുളം കുളം, കര കര കര. വിജയിക്ക് സമ്മാനമായി ഐക്കൺ, മലേഷ്യയുടെ ട്രസ്റ്റഡ് ഹൈജീൻ ബ്രാൻഡ് ആയിട്ടുള്ള ഐക്കൺ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. നിങ്ങളുടെ ടീമിന്റെ സപ്പോർട്ടറായ വിനീത് കുമാർ മുക്കിക്കൊല്ലങ്ങേരെ. വിനീതാ, ജോ ബേബിക്ക് കൊടുത്തേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ കുട്ടികളെ വിഷമിപ്പിക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുടെ മനസ്സുള്ള നമ്മുടെ ജഡ്ജസിനെ വിഷമിപ്പിക്കില്ല. അവർക്ക് സമ്മാനം നമ്മൾ കൊടുക്കും. തരൂ തരൂ തരൂ. ഒരെണ്ണം എക്സ്ട്രാ എനിക്കാണെന്ന് തോന്നുന്നു. അല്ല, ജോന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡ് രണ്ടും കിട്ടും. കലക്കനായിരുന്നു, പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു പ്രസൻസ് കാരണം. നിങ്ങൾ നാലുപേരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു. വൺസ് അഗൈൻ ഞാൻ പറയട്ടെ, ഹ്യൂജ് താങ്ക്സ് ടു ഓൾ ഓഫ് യു. നിങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ കുട്ടികളോടൊപ്പം ഇന്ററാക്ട് ചെയ്തത്, നമ്മൾ ചോദിച്ചപ്പോഴൊക്കെ നിങ്ങൾ നമ്മൾ പറഞ്ഞ സാധനങ്ങളെല്ലാം ചെയ്തു തന്നതിന് പ്രത്യേകമായിട്ട് താങ്ക്സ് അലോട്ട്. താങ്ക് യു. അതാണ് ഞങ്ങളാണ് താങ്ക്സ് പറയേണ്ടത്. സി, നമ്മളെല്ലാവരും ഓരോ ഓരോരോ കാര്യങ്ങളിലൂടെ ബിസി ഷെഡ്യൂളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് പല പല ടെൻഷനിലിരിക്കുന്ന ആൾക്കാരാണ്. സോ ഇവരുടെ ഇടയിൽ വന്ന് ഫുൾ ആൻഡ് ഫുള്ളി ഇതിൻ്റെ അകത്തിരുന്ന് എല്ലാം മാറിയിട്ട് ഫുൾ ഓഫ് ഹാപ്പിനെസ് ആയിരുന്നു. സോ വി ഷുഡ് താങ്ക് യു. ആക്ച്വലി കുറേ കാലത്തിന് ശേഷം ഇത്ര അധികം ചിരിച്ചത് ഇപ്പോഴാന്ന് തോന്നുന്നു. അത് കേട്ടാ യൂട്യൂബിലൊക്കെ പരിപാടി കാണുമ്പോ സത്യമായിട്ടും ഇവിടെ വന്ന് ഈ പാട്ടൊക്കെ ഒന്ന് നേരിട്ട് കേൾക്കണം, ഈ ഒച്ചമ്പാളൊക്കെ കേൾക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു. എസ്പെഷ്യലി അവരുടെ തഗ്.
വിനീതെ ഓൾ ഓക്കേ ഓൾ ഹാപ്പി ഭയങ്കര സന്തോഷമുണ്ട് ഓൾ ദി ബെസ്റ്റ് പടത്തിന് രണ്ട് പടത്തിനും അഭിനയിച്ചിരിക്കുന്ന പടത്തിനും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ഞാൻ അതാണ് നേരത്തെ സനുഷ പറഞ്ഞ പോലെ ഇത്രയും നമ്മുടെ ഇപ്പൊ ഞാൻ ചെയ്ത പടവും എല്ലാം ഇപ്പൊ ഈ ഡിറക്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മള് സെറ്റിൽ പലയൊക്കെ പിടിച്ചിരുന്നാണ് പക്ഷെ ഇവിടെ വന്നപ്പോ എല്ലാം ലൂസായി കുട്ടികളുടെ കൂടെ കളിക്കാൻ പറ്റി നിങ്ങളുടെ ഒക്കെ വെരി ഹാപ്പി താങ്ക് യു സോ മച്ച് അപ്പോ ചിൽഡ്രൻസ് ഡേ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഞ്ജു ചിൽഡ്രൻസ് ഡേ വിഷ് പറയണ്ടേ പിന്നെ പറഞ്ഞു അപ്പൊ എല്ലാവർക്കും അല്ല കൊച്ചു മക്കൾക്ക് എല്ലാവർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ Eastern Superbowl in the next episode. Take care and bye everyone. Bye.